മരണനഷ്ട കേസിൽ ബി എസ് അച്യുതാനന്ദന് ഉമ്മൻചാണ്ടി കോടതി ചെലവ് നൽകണമെന്ന് കോടതിയുടെ നിർദ്ദേശം. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സബ്കോടതി വിധി തടഞ്ഞുവെച്ച കേസിലാണ് ചെലവ് വഹിക്കാനായി തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. സോളാർ കേസിൽ തനിക്കെതിരെ വി എസ് നടത്തിയ പരാമർശത്തിന് നൽകിയ മരണനഷ്ട കേസിൽ സബ്കോടതി ഉമ്മൻചാണ്ടിക്ക് അനുകൂല വിധി പുറപ്പെടുവിച്ചിരുന്നു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധി പുനഃപരിശോധിക്കാൻ ബി എസ് ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കീഴ്ക്കോടതി വിധി നടപ്പാക്കുന്നത് ജില്ലാ കോടതി തടഞ്ഞുവെച്ചു. ഇതേ കേസിൻ്റെ വിധിപ്പകർപ്പിലാണ് ബി എസ് അച്യുതാനന്ദൻ്റെ കോടതി ചെലവ് ഉമ്മൻചാണ്ടി വഹിക്കണമെന്ന് പരാമർശിച്ചിരിക്കുന്നത്. സോളാർ കമ്പനിയുടെ പിറകിൽ ഉമ്മൻചാണ്ടിയാണെന്നും സരിതാ നായരെ മുൻനിർത്തി ഉമ്മൻചാണ്ടികൾ കോടികൾ വെട്ടിച്ചെന്നും 2013 ജൂലൈ 6 ഒരു ചാനൽ അഭിമുഖത്തിനിടയിൽ ബി എസ് തുറന്നടിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് 2014 അദ്ദേഹത്തിനെതിരെ ഉമ്മൻചാണ്ടി മരണനഷ്ട കേസ് ഫയൽ ചെയ്തത്. അഭിമുഖത്തിലെ ആരോപണങ്ങൾ വിചാരണ വേളയിൽ തെളിയിക്കാതെ വന്നതോടെ മുതിർന്ന സി പി എം നേതാവ് 10 ലക്ഷത്തി 10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധി പുറപ്പെടുവിച്ചു. കേസിൻ്റെ നടത്തിപ്പിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബി എസിന് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. നഷ്ടപരിഹാരം നൽകണമെന്ന വിധിക്കെതിരെ കേസിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ബി എസ് ജില്ലാ കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. കേസിനാസ്പദമായ അഭിമുഖത്തിൻ്റെ അസൽ പകർപ്പ് ഉമ്മൻചാണ്ടിക്ക് കോടതി മുമ്പാകെ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് സബ്കോടതി വിധിയെ ജില്ലാ കോടതി അസ്ഥിരപ്പെടുത്തുകയായിരുന്നു. ഇതോടൊപ്പമാണ് ബി എസിൻ്റെ കോടതി ചെലവുകളെക്കുറിച്ചും വിധി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ്. ബി എസ് തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നും അതുമൂലം തനിക്ക് മാനഹാനി സംഭവിച്ചെന്നുമായിരുന്നു ഉമ്മൻചാണ്ടി കോടതിയിൽ വാദിച്ചത്. ഉമ്മൻചാണ്ടിയുടെ വാദം കേട്ട സബ്കോടതി ബി എസിനോട് നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ചു. തുടർന്നാണ് ബി എസ് മേൽക്കോടതിയെ സമീപിച്ചത്. മേൽക്കോടതിയെ സമീപിച്ചപ്പോൾ ബി എസിന് അനുകൂലമായി വിധി വന്നു. മാത്രമല്ല വി എസ് കേസ് നടത്തിപ്പിന് ചിലവാക്കിയ തുക മുഴുവൻ കൊടുക്കാനും കോടതി ഉത്തരവിട്ടു. അങ്ങനെ പുതിയൊരു ക്ലൈമാക്സ് ഇതിൽ വന്നിരിക്കുന്നു. ബി എസ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമല്ല. ശാരീരിക അവശതകൾ കാരണം അദ്ദേഹം വിശ്രമജീവിതം നയിക്കുകയാണ്. എങ്കിലും ഈ കേസിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ അദ്ദേഹം ശക്തമായ ഇടപെടലാണ് നടത്തിയത്. ബി എസിന് വേണ്ടി പാർട്ടി ശക്തമായി രംഗത്തിറങ്ങുകയും പാർട്ടി വക്കീലിനെ നിയോഗിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയും ബി എസും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സമുന്നതരായ നേതാക്കളാണ്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സമുന്നതരായ നേതാക്കളുടെ കോടതിയിലുള്ള ഏറ്റുമുട്ടൽ കേരളമൊട്ടാകെ ചർച്ചാ വിഷയമായിരുന്നു. കേരളം ആകാംക്ഷയോടെയാണ് ഇരു നേതാക്കളുടെയും ഏറ്റുമുട്ടൽ കണ്ടുനിന്നത്. ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ബി എസ് ജയിച്ചിരിക്കുന്നു.